പയ്യാമ്പലത്ത് CPI നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾക്ക് നേരെ ആക്രമണം നടന്നല്ലോ. അപ്പൊ ഈ ആക്രമണത്തിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണമൊക്കെ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്മൃതി കുടീരത്തിൽ ഒഴിച്ച ദ്രാവകം കണ്ടെത്തുന്നതിനായി ശേഖരിച്ച സാമ്പിളുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലമൊക്കെ ഇന്ന് പുറത്തുവരും. ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ്, ഈ രാസപരിശോധനാ ഫലം ഇന്നിപ്പോ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ നേതാക്കൾ ഇന്നലെ പ്രതികരിച്ചൊരു കാര്യം, BK ശ്രീമതിയും രാകേഷും ഒക്കെ അടക്കം പ്രതികരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം എന്നൊക്കെയാണ് അവരുടെ ഒരു പ്രതികരണം വന്നത്. അപ്പൊ ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ഈ രാസപരിശോധനാ ഫലം എപ്പോഴത്തേക്ക് കിട്ടും? ഈ CCTV ദൃശ്യങ്ങൾ പരമാവധി ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഇന്നലെ രാവിലെയാണ് ഈ പയ്യാമ്പലത്തെ CPM നേതാക്കളുടെ സ്തൂപങ്ങൾക്ക് നേരെ ഈ ദ്രാവകം ഒഴിച്ച് വികൃതമാക്കിയതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഏതായാലും അതിനുശേഷം CPM നേതാക്കൾ നടത്തിയ പ്രതികരണത്തിൽ ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്, ആസൂത്രണമായി ഗൂഢാലോചന നടത്തിയതിനു ശേഷം നടത്തിയ ഒരു ആക്രമം എന്ന രീതിയിലാണ് ഒരു പ്രതികരണം ഉണ്ടായത്. ഏതായാലും ഇത് സംബന്ധിച്ച് പോലീസ് കൃത്യമായും ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എന്ത് ദ്രാവകമാണ് ഒഴിച്ചത് എന്നറിയാൻ ഇന്നലെ തന്നെ ഫോറൻസിക് വിദഗ്ധരെത്തി സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അതിന്റെ ഫലവും ഇന്ന് പുറത്തു വരും. ഈ എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. പരമാവധി പയ്യാമ്പലത്തെയും സമീപ പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങളാണ് ശേഖരിക്കുന്നത്. ഈ സംഭവ ദിവസം ത്തിന്റെ തലേ ദിവസം ഏതാണ്ട് രാത്രി 11 മണി വരെ പോലീസ് ഈ പ്രദേശത്തെ മറ്റു ചില പരിപാടികളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം 11 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും CCTV ദൃശ്യം